വയലിലിറങ്ങി ഞാറ് നട്ടും പുഴ സന്ദർശനം നടത്തിയും നാടിന്റെ നേർക്കാഴ്ചകൾ തേടി കൊച്ചുകുരുന്നുകൾ. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് പുതിയ പഠനാനുഭവങ്ങൾ തേടി പാടത്തിറങ്ങിയത്. പാഠപുസ്തകത്തിന്റെ പരിധിയിൽ സ്വയം ഒതുങ്ങി നിൽക്കാതെ നാടിന്റെ നേർക്കാഴ്ചകൾ തേടി പാഠത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പ്രീ പ്രൈമറി സ്കൂളിലെ കൊച്ചുകുട്ടികളാണ് പുതിയ പഠനാനുഭവങ്ങൾ തേടി കർഷക വേഷത്തിൽ സംഘം ചേർന്ന് ഞാറ്റടിയിൽ നിന്ന് ഞാറ് പറിച്ച് മുട്ടോളം ചെളിയിൽ പാടത്തിറങ്ങി ഞാറ് നട്ടത്. അന്യം നിന്നു പോകുന്ന നെൽകൃഷിയുടെ തിരിശേഷിപ്പുകൾ കാണാൻ നാട്ടുകാരും ഒത്തുചേർന്നിരുന്നു. മുതിർന്നവർ ചൊല്ലിക്കൊടുത്ത നാട്ടിപ്പാട്ടുകൾ ഏറ്റുപാടിക്കൊണ്ടാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ കൃഷിപ്പണി ആസ്വദിച്ചത്. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെറുവാടി ജി എസ് എസ് എസിന്റെ കീഴിൽ നടക്കുന്ന സ്റ്റെപ്പിംഗ് സ്റ്റോൺ പ്രീ സ്കൂളിന്റെ ഒരു അക്കാദമിക കലണ്ടർ ഭാഗമായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ച ഒരുപിടി പ്രവർത്തനങ്ങളുണ്ട്. 18 പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടറിയാം എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നത്. അതിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വയലിനെ കുറിച്ചും കൃഷിയെക്കുറിച്ചും അതുപോലെ പുഴകളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു പരിചയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നിലകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ തലമുറയ്ക്ക് ഇന്നത്തെ നിലവിലെ സാഹചര്യത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുരാതന കാലത്ത് എങ്ങനെ ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളത് ഭാവി തലമുറയിലേക്ക് പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. വൈസ് പ്രസിഡന്റ് ബഷീർ പാലാട്ട്, റഷീദ് മാണി പഴമ്പറമ്പ്, പ്രധാനാധ്യാപിക എം എൻ നിഷ, യു പി അബ്ദുൽ നാസർ, കെ റീനകുമാരി, ജാസ്മിൻ ടീച്ചർ, യുനീഷ ബിന്ദു എന്നിവരും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കാർഷിക രംഗത്തെ പ്രതിഭകളായ അബ്ദുള്ള നെച്ചിക്കാട്ടിൽ, സിദ്ദിഖ് മാനു എന്നിവരെ വിദ്യാർത്ഥികൾ ആദരിക്കുകയും ചെയ്തു. പാടത്തിന്റെ ഉടമ ലായിക്കലി എല്ലാ പിന്തുണയും നൽകി കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് കുട്ടികളുടെ പ്രകൃതി നടത്തത്തിന്റെ ഭാഗമായി വയൽവരമ്പ് യാത്രയും പുഴയോര നടത്തവും നടന്നു. ക്യാമറമാൻ രാജേഷ് കാറുമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.